ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ പിഗ് വെൽഡിംഗ് മെഷീനെ പറ്റിയാണ് പറയുന്നത്. ഈ കാണുന്ന ചിത്രത്തിൽ വീഡിയോയിൽ കാണുന്നത് ഒരു പിഗ് വെൽഡിംഗ് മെഷീനാണ്, ഡ്രോണിയസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് നോക്കാം. ഇതാണ് ഫ്രണ്ട് വശം. ഇപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്, കറണ്ട് സെറ്റിംഗ്, ഏകദേശം രൂപത്തിലുള്ള കറണ്ട് സെറ്റിംഗ് നമുക്ക് നോക്കാം. ആദ്യം അലുമിനിയം സെറ്റ് ചെയ്യുന്നു. എ സിയിൽ ഇത്രയാണ് അലുമിനിയം രണ്ട് ഡി സി സി ആർ എസ് 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 അതുപോലെയുള്ള ഇതുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ചേഞ്ച് ചെയ്യുന്നത് കാണാം. എ സി അലുമിനിയം ഡി സി എസ് എസ് സി ആർ അതുപോലെ. പിന്നെ ഇതിനകത്ത് കറണ്ട് സെറ്റിംഗ് ഒരു ഏകദേശം ഒരു ഇത് മാത്രമാണ് പറയുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഫുൾ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഒരു 0.8, 0.5 പോലുള്ള തിക്നെസ് വരെ 15 ഫുൾ വെൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേസമയം ഫ്യൂസിങ് ചെറിയ ടാക്ക് അടിക്കാനാണെന്നുണ്ടെങ്കിൽ അതൊരു 22, 23 ആ ഇതിലായിരിക്കും. പിന്നെ ഒരു 2mm തിക്നെസ് ആണ് ഫുൾ വെൽഡിങ്. മെറ്റൽ കൊടുത്തുകൊണ്ട് അല്ലേ, മെറ്റൽ കൊടുത്തുകൊണ്ടാണെന്ന് 50 ആയിരിക്കും ഫുൾ വെൽഡിങ്. അത് ഏകദേശം ഒരു കണക്ക് മാത്രമാണ് പറയുന്നത്. 5mm വരെ ചെയ്യുന്നതിന് 90 ഒക്കെ ആയിരിക്കും ഫുൾ വെൽഡിങ്. യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലേക്കാട്ടും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അത് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിഗ് വെൽഡിങ്ങിന്റെ ഒരു ഏകദേശ രൂപം പറയുന്ന മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കൂടെ നിങ്ങൾക്കൊരു ട്രെയിനിങ് പോലെ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഏകദേശ രൂപം എന്താണ് പിഗ് വെൽഡിങ് എന്നുള്ളത് എല്ലാവർക്കും, സാധാരണ എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്കും, മറ്റുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാണുന്നതാണ് പിഗ് വെൽഡിങ് മെഷീൻ ഉപയോഗിക്കുന്ന ഹോൾഡർ. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ നിങ്ങൾക്ക് കാണാം. ഒരു ക്യാപ്പാണ്, അത് ഗ്യാസ് എല്ലാം ഒരു ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ് ടങ്സ്റ്റൻ റോഡ്. ഇതിൽ നിന്ന് ഒരു കറണ്ട് വെൽഡിങ് മെറ്റീരിയലുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നു. അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നീട് അത് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വെൽഡിങ് മെഷീന്റെ പൂർണ്ണരൂപം എന്താണെന്ന് പറഞ്ഞല്ലോ, ഗ്യാസ് ഇന്നർ ഗ്യാസ് ടെൻഷൻ ഇന്നർ വെൽഡിങ്. ഇതിനകത്ത് ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്, മെറ്റീരിയൽ ഇത് കാണുന്ന പോലെയുള്ള മെറ്റീരിയലും ഒരു കൈ കണ്ട് ഉപയോഗിച്ചിട്ടാണ് വെൽഡിങ് വരുന്നത്. ഇതിനകത്ത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞെങ്കിൽ ആർഗൺ ഗ്യാസാണ്. 9 ആർഗൺ, ഇവിടെ ആർഗൺ ഉണ്ടായിരുന്നു. ആർഗൺ 100% ആർഗൺ ഗ്യാസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിഗ് വെൽഡിങ് അഥവാ ഗ്യാസ് ടെൻഷൻ ആർക്ക് വെൽഡിങ് എങ്ങനെയാണ് ഒരു വെൽഡിങ് നടക്കുന്നത് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണിച്ചത് വീഡിയോ കാണുന്ന പോലെ ആദ്യം ചെറുതായിട്ട് ഫ്യൂസ് ചെയ്യുകയാണ്. ഫ്യൂസ് ചെയ്ത് ചെറുതായിട്ട് അത് പിടിപ്പിക്കാൻ നോക്കുകയാണ്. വളരെയധികം വൃത്തിയുള്ള, വളരെയധികം ഫിനിഷിംഗ് ഉള്ള ഒരു വെൽഡിങ് ആണ് ടിക് വെൽഡിങ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെയധികം എക്സ്പീരിയൻസും ആവശ്യമുള്ള ഒന്നാണ് ടിക് വെൽഡിങ്. കേരളത്തിൽ ഒരുപാട് ആളുകൾ ടിക് വെൽഡിങ് ഉപയോഗിക്കുന്നുണ്ട്. ടിക് വെൽഡിങ്ങിൽ ഹോൾഡറിൻ്റെ ടങ്സ്റ്റൺ റോഡ് പിടിപ്പിച്ചിട്ടുള്ളത് കാണാം. അതിനകത്ത് അതൊരു 6mm 7mm പുറത്തേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത്. അതേസമയം ഇത് അതിൻ്റെ കപ്പ് വെൽഡിങ്ങിൻ്റെ കപ്പ് കറക്റ്റായിട്ട് ടച്ച് ആവുന്ന വിധത്തിലായിരിക്കണം
വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് കറക്റ്റായതിനു വേണ്ടി ഞാൻ ഷീൽഡ് ഇവിടെ കാണിച്ചു തരാം, വെൽഡിങ് എങ്ങനെയാണ് വരുന്നത്. ആ മൂവ്മെന്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ആ മൂവ്മെന്റ് വരാന്നുള്ളത്. അതേസമയം കറക്റ്റായിട്ട് മെറ്റീരിയൽ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വെൽഡർക്ക് മാത്രമേ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറുന്നത്. എന്നാൽ തന്നെയും വളരെയധികം നീറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വെൽഡിങ് ആണ്. സാധാരണയായിട്ട് ഇത് കൂടുതൽ എസ്എസ് അലുമിനിയം അങ്ങനെയുള്ള കൂടുതൽ ഫിനിഷിങ് ആവശ്യമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ് വെൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തിട്ടുള്ളത് ഒരു CR എംഎസ് പ്ലേറ്റ് ആണ്.